ത്തിലേ ഓർത്തഡോക്സി നിലനിൽക്കുള്ളൂ അതെല്ലാം മൂന്ന് വാട്ടർ ടൈപ്പ് കമ്പാർട്ട്മെൻസായിട്ട് തിയോളജി സ്പിരിച്വാലിറ്റി ആൻഡ് ലിറ്റർജി നിർത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓർത്തഡോക്സിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല ഇത് മൂന്നും കൂടെ ആയ ഒരു സംവിധാനത്തിലെ സഭയുടെ വിശ്വാസം ജനത്തിന് അനുഭവവേദ്യമായി ആരാധനയിലൂടെയും അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന മറ്റ് ആത്മീക അനുഭവങ്ങളിലൂടെയും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനം അത് ഈ വീണ്ടും ഞാൻ എത്യോപ്യൻ സഭയെ എടുക്കുക കാരണം എനിക്ക് വേറെ ഒന്നും കൃത്യമായി അടുത്തറിയാൻ മറ്റു മറ്റ് ചില സന്ദർശനങ്ങളല്ലാതെ അടുത്തറിയാൻ വയ്യാതുകൊണ്ട് ഞാൻ എടുക്കുക അവിടെ അവർ പറയുന്ന ഒരു സംഗതി ദ ഹോൾ തിയോളജി ഓഫ് ദ ചേർച്ച് ഈസ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്ക്രിപ്ചർ ദ കണ്ടിന്യൂസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്ക്രിപ്ചർ അത് സ്ക്രിപ്ചറൽ റൂട്ടഡാണ് അവിടെ പ്രൊട്ടസ്റ്റൻ്റുകാർ വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി അവർ പറഞ്ഞു ഈ ഓർത്തഡോക്സ് സഭ വേദപുസ്തകം ഉപയോഗിക്കുന്നില്ല ഓർത്തഡോക്സ് സഭ വേദപുസ്തകത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ സഭ ശക്തമായി എടുത്ത ഒന്ന് അവരുടെ മുഴുവൻ ലിറ്ററേച്ചർ അവർക്ക് പൊളൂമിനസ് ലിറ്ററച്ചർ ഉണ്ട് അവർ വേദപുസ്തക ഭാഷ്യങ്ങളുണ്ട് കുർബാനയുടെ ഒരുപാട് തക്സ പതിനാല് തക്സകളുണ്ട് ഓരോ കുർബാന തക്സയ്ക്കും ഭാഷ്യങ്ങളുണ്ട് അതുകൂടാതെ പ്രാർത്ഥന നമ്മുടെ ശിവനമസ്കാരം പോലെയുള്ള ഈ ഡെയിലി പ്രേയേഴ്സുണ്ട് ഓഫീസസ് അതിനുള്ള അതിന് മുഴുവൻ ഭാഷ്യങ്ങളുണ്ട് ഈ ഓരോ പ്രാർത്ഥനയ്ക്കും ഭാഷയുണ്ട് ഈ പ്രാർത്ഥന ഈ ഭാഷ്യം വായിച്ചാൽ പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അങ്ങനെ ഈ ഒത്തിരി ലിറ്ററേച്ചറുണ്ട് ഇതെല്ലാകത്തുള്ള വേദപുസ്തകത്തിൻ്റെ കൊട്ടേഷൻസ് വേദപുസ്തകത്തിൻ്റെ ഐഡിയാസ് അതെല്ലാം കൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വേദപുസ്തകത്തിൽ നിന്നല്ലാത്ത ഒന്നും അവരുടെ തിയോളജിയിൽ കാര്യമായി ഇല്ല അതല്ല ഈ ഹെലനിസ്റ്റിക് അപ്രോച്ചിൽ ഒരുപാട് താത്വികമായി ഫിലസോഫിക്കലായിട്ട് ഡെവലപ്പ് ചെയ്ത് അതിനകത്തോട്ട് കയറ്റിയ ഒരുപാട് ഫിലസോഫിക്കൽ ഒന്നും ഈ എത്തിയോപ്യൻ സഭയുടെ ആ സിംപ്ലിസിറ്റിയിൽ അതില്ല പര പകരം വേദപുസ്തകത്തെ മനസ്സിലാക്കുന്ന ഒരു കണ്ടിന്യൂസ് അണ്ടർസ്റ്റാൻഡിങ് അതുതന്നെ തുടക്കത്തിൽ അപ്പോസ്റ്റോളർമാരുടെ കാലഘട്ടം മുതൽ തലമുറകളിലൂടെ മനസ്സിലാക്കിയത് ആ ഒരു കണ്ടിന്യൂറ്റി ആ മനസ്സിലാക്കുന്ന ഒരു കണ്ടിന്യൂറ്റി അതേ ഉള്ള അവിടെ അതിനകത്ത് അപ്പുറത്തൊരു ഫിലസോഫിക്ക് ഡോക്ടർസ് ഒക്കെ ഡെഫിനറ്റ്ലി ഈ കൗൺസിൽസിലും അതിന് ഒക്കെ ഉണ്ടായ ഡോക്ടറൻസ് ഒക്കെ അവർ വളരെ റിജിഡായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് നോൺ കാൽസിലോണിയൻ അതിനകത്ത് അവർ വളരെ ഒരു കോംപ്രമൈസ് ഇല്ലാതെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതതിൻ്റെ ഒരു സ്ട്രക്ചറായിട്ട് ഒരു സ്കെലിറ്റിനായിട്ട് നിൽക്കുകയും ആ ഡോക്ടറീനൽ ഒരു ഡോക്ടറെസ് അതിൻ്റെ ഡോക്മാർസ് എല്ലാം കൂടെ ആ സഭയുടെ സംവിധാനത്തിൻ്റെ സഭയുടെ മുഴുവൻ തിയോളജിയുടെ ഒരു സ്കെലിറ്റിനായിട്ട് നിൽക്കുകയും അതിൻ്റെ ഫങ്ഷൻ വരുമ്പം അത് ശരിയായി വേദപുസ്തകത്തിൻ്റെ ഒരു തുടർച്ചയായ മനസ്സിലാക്കലാണ് ആ വേദപുസ്തകത്തിൻ്റെ വേദപുസ്തകത്തിൻ്റെ തുടർച്ചയായ മനസ്സിലാക്കൽ അവരുടെ പ്രാർത്ഥനകൾ ആറാം നൂറ്റാണ്ടിലെ സെയിൻ എന്ന് പറയുന്ന മഹാനായ എത്യോപ്യൻ ഗ്യൂസ് കാവി അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന പാട്ടുകൾ അല്ലെങ്കിൽ ആ യാരേഡി സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചയായി ആ ഒരു പാരമ്പര്യത്തിൽ വന്ന കവിതകൾ കവിതകളും മറ്റ് ഹിംസാണ് ഒരു ഹിംനോളജിക്കൽ ട്രഡീഷൻ അവർ ഡെവലപ്പ് ചെയ്തത് ആറാം നൂറ്റാണ്ടിൽ ആരേടിൻ്റെ പേരിലാണ് ആരുടെ സ്കൂളിലാണ് അവരുടെ മുഴുവൻ വന്നിരിക്കുന്നത് അദ്ദേഹമാണ് അതിൻ്റെ വിജ്ഞാതാവ് അതിനകത്ത് മുഴുവൻ നോക്കിയാൽ ഇത് മുഴുവൻ വേദപുസ്തകത്തിലെ ആശയങ്ങളും വേദപുസ്തകത്തിലെ കാര്യങ്ങളുടെ ഒരു എക്സ്പോസിഷനും ആണ് ഇത് ദൗസവും പാടുകയും ദിവസവും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പം ഈ ആരാധനയോട് ചേർന്ന് നിന്ന് ഇതുകൂടെ വന്ന് കഴിയുമ്പം അവർക്ക് തിയാളജി അവർ പഠിക്കുന്നുണ്ട് ഇതിലൂടെ രണ്ടാമത് അവർ ആരാധന അവർക്കുണ്ട് മൂന്നാമത് അവരുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞു അവരുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആരാധനയുടെ ഒരു എക്സ്റ്റെൻഷനാണ് നമ്മുടേതുപോലെ കുർബാന രാവിലെ കഴിഞ്ഞു കുർബാന കഴിഞ്ഞ് കൈമുത്തി പിന്നെ ഒരു സുഖം വരണമെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് പോയി ഇരുന്ന് ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി നല്ല സുഖമായിട്ട് അന്നേരമാണ് ഒരു ആത്മീയത ഇങ്ങനെ ഇങ്ങനെ കയറി വരുന്നത് ഇത് വളരെ ഇമോഷണലാണ് ഞാൻ ഇന്നലെ പറഞ്ഞു നമുക്ക് കൊഗ്നിറ്റീവുണ്ട് ഒരു വശത്ത് മറു വശത്ത് ഇമോഷണലുണ്ട് ഈ കൊഗ്നീഷനും ഇമോഷനും അല്ലാതെ ഇതൊരു എക്സ്പീരിയൻസിൽ ഒറ്റ ഒറ്റയായി നിൽക്കുന്ന സമഗ്രമായ ഒരു ഒരു ആത്മീകത അതെന്തുമാത്രം നമ്മുടെ സഭയിൽ വളർന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ചേർത്ത് തിയോളജിയും അത് ലിറ്ററർജിയും തിയോളജിയും സ്പിരിച്വാലിറ്റി ഇതെല്ലാം കൂടെ ചേർന്ന് സമഗ്രമായി നിൽക്കുന്ന ഒരു ആത്മീയത ഈ ആത്മീയതയ്ക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനെ മൂന്ന് കമ്പാർട്ട്മെൻസ് ആയിട്ട് മൂന്ന് വാട്ടർ ടൈപ്പ് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് വെച്ചാൽ നമ്മളതിനെ ഓരോന്നിനെ അനലൈസ് ചെയ്ത് പഠിക്കും രണ്ടാമത്തേനെ അനലൈസ് ചെയ്ത് പഠിക്കും മൂന്നാമത്തേനെ അനലൈസ് ചെയ്ത് പഠിക്കും ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ കാര്യമായ പ്രയോജനമൊന്നും ചെയ്യാത്ത ഒരു അവസ്ഥ എത്തിച്ചേരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് എൻ്റെ വിനീതമായ ഒരു സജഷൻ നമ്മൾ ഇതിന് അതായത് ഒരു ഇന്ത്യൻ ഐഡൻറ്റിറ്റിയോടുകൂടെ സു സെമെറ്റിക് ഐഡൻറ്റിറ്റിയോട് കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ മർദ്ദോമാസ് ലിഹയുടെ പൈതൃകം എന്ന് പറയുമ്പോൾ മർദ്ദമാസ് ലിഹായുടെ പൈതൃകത്തിൻ്റെ ഒരു രണ്ട് വശം രണ്ട് വ്യത്യസ്ത ജോഗ്രാഫിക്കൽ ആയിട്ടുള്ള രണ്ട് സ്ഥലങ്ങൾ ഒന്ന് ഈ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് വശവും റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്ക് വശവുമായ അവിടെ ആരംഭിച്ച ഒരു സുറിയാനി പാരമ്പര്യമായിട്ട് നമുക്ക് വളരെ അടുത്ത ഇൻട്രാക്ഷൻ ഉണ്ട് പിന്നെ നമ്മൾ എടുത്തെങ്കിലും ഒരുപാട് അതിൽ നിന്ന് മാറി അല്ല വെസ്റ്ററിയ്ക്ക് ലിറ്റർജി എടുത്തെങ്കിലും ഈ ലിറ്റർജിക്ക് അത് ചേഞ്ച് വരുത്തുക എന്നുള്ളത് അത്ര ഫലപ്രദമായ ചെയ്യാവുന്ന ഒരു കാര്യമല്ല ഞാൻ എൻ്റെ ആ ഞാൻ കൊടുത്ത ബുക്ക്ലെറ്റിനാണ് എഴുതിയിരുന്നത് ലിറ്റർജിക്കത് ചേഞ്ച് വരുത്താതെ മറ്റ് കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആർക്കിടെക്ച് ആർക്കിടെക്ചറിലും ഒരു സ്വന്തമായ ഒരു ഐക്കണോഗ്രാഫിക് ട്രഡീഷൻ ഞാൻ ഐക്കണിലേക്ക് നോക്കുമ്പം എനിക്ക് വ്യത്യാസമായി തോന്നിയ ഒരു സംഗതി എത്തിയോപ്പ്യൽ ചെന്നാൽ പിന്നെയാ ഗബ്രിയൽ മാർഗ്രീ ഗോര സിനിമേനി അബുന ഫൗലോസിൻ്റെ ഇതിനുമുമ്പത്തെ പാറ്റുകാര് അബുന ഫൗലോസിൻ്റെ ഇരുപതാം സ്ഥാനാരോഹണ വാർഷികത്തിന് വന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിൽ ജൂലൈയിൽ വന്ന് അവിടെ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം നിങ്ങൾ കർത്താവിനെയും കന്യാമറിയാവിനേയും ഒക്കെ എത്യോപ്യനൈസ് ചെയ്തു എത്യോപ്യൻസ് ആക്കി അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അവരുടെ ഐക്കൺസ് നോക്കിയാൽ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓഫ് എത്യോപ്യൻ എത്യോപ്യൻ പീപ്പിളാണ് അവരുടെ കണ്ണുകൾ വലിയ വട്ട കണ്ണുകളും ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ അത് കാണുമ്പം എന്നെ എന്നെ പോലെ അപ്പോൾ അതൊരു ബ്ലാക്ക് തിയോളജിയൊക്കെ പറയുന്ന പോലെ ബ്ലാക്ക് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നത് അത് ചില റാഡിക്കലാണ് അതല്ല ഇതങ്ങനെയൊന്നും പറഞ്ഞ് പ്രത്യേകിച്ചൊരു തീയറി ഒന്നും ഉണ്ടാക്കാതെ എന്നെപ്പോലെ ഇരിക്കുന്ന ഞാനും അതും തമ്മിലൊരു വ്യത്യാസമില്ലാത്തൊരവസ്ഥയിൽ എന്ന് പറഞ്ഞ് ഞാൻ കോണും കാണുമ്പോൾ ഒരു വൈദേശിക സംഗതി ഒരു ഫോറിൻ എലിമെൻ്റ് കാണുന്നു എന്ന തോന്നൽ ഉണ്ടാകാതെ ഇരിക്കുമ്പോൾ അത് ഒന്നാമത്തെ പടിയാണ് ഞാൻ കാണുന്ന ഒരു ഫോറിൻ ആണ് എന്ന് തോന്നിക്കഴിയുമ്പം ഞാനും അതും തമ്മിലുള്ളൊരു ഒരു ഒരു ദ്വയം ഒരു ഡുവലിറ്റി വരുന്നുണ്ട് അതുണ്ടാകാതെ ആ ഒരു ദ്വയം കൂടാതെ ഞാൻ അതിലോട്ട് നോക്കുമ്പം എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് അല്ലെങ്കിൽ എൻ്റെ സ്വത്വത്തോട് എൻ്റെ ഐഡൻറ്റിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ഒന്നിനെ അവിടെ ഞാൻ കാണുമ്പോൾ എനിക്ക് അതിലോട്ട് കുറച്ചുകൂടെ അകത്തേക്ക് പോകാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ ഒരു ഫോറൻ എലിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ശകലം ഒന്ന് ഒരു ഒരു ഒന്ന് ഒന്ന് പിന്തള്ളപ്പെടും ഒന്ന് റിപ്പൽ ചെയ്യും ഒരു ചെറിയൊരു ഒരു 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 അത് അതിൽ ഉണ്ടാകാതെ ഒരു ഇൻഡ്യനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഐക്കണോഗ്രാഫിക് ട്രഡീഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് തിയോളജി എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ഐക്കൺ ഐക്കൺ വരയ്ക്കുന്നതിൻ്റെ ഐക്കൺ എഴുതുന്നതിൻ്റെ അതിൻ്റെ തിയോളജിക്കൽ ആൻഡ് അതിൻ്റെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഒക്കെ പഠിച്ച് അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ ഒരു അടുപ്പം തോന്നുന്നതിനോട് കുറച്ചും കൂടെ ഒരു അടുപ്പം കുറച്ചൊരു അടുപ്പം വരുമ്പം അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും അത് പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങൾ ഞാൻ ഇത് ഒരു മണിക്കൂർ ആയില്ല പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഡിസ്കഷൻസിന് സമയം ചർച്ചയ്ക്ക് കൂടുതൽ സമയമെടുക്കാം ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ട് ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് മൊണസ്റ്റിക് ലൈഫ് മൊണാസ്ട്രീസ് ഉണ്ടാവുക മൊണസ്ട്രീസിൽ നമുക്ക് പോവുകയിരിക്കുകയും നമുക്കെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മാത്രമല്ല എനിക്കും ആവശ്യമുണ്ട് പോവുകയിരിക്കുകയും പ്രയാസങ്ങളുണ്ടാകുമ്പം ആ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിന് മുകളിൽ നിൽക്കുന്ന അതിൽ നിന്ന് അതിൽ അതില്ലാതെ നിൽക്കുന്ന ഒരുത്തിൻ്റെ അടുത്ത് എന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു എനർജി എനിക്ക് കിട്ടും അത് അതും ഉണ്ടാവുക രണ്ടാമത് ഈ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ നമ്മൾ കുറച്ചും കൂടെ ഇൻഡിജനൈസ്ഡ് ഓർത്തഡോക്സൈസ്ഡ് ആയി നിൽക്കുക മൂന്നാമത്തേത് തിയോളജി സ്പിരിച്വാലിറ്റി ആൻഡ് ലിറ്റർജി ഇത് മൂന്നും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ നമുക്ക് ഫലപ്രദമായി ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നേരിടാനായിട്ട് സാധിക്കും അത് പാശ്ചാത്യ സഭകൾ എന്തും ചെയ്തോട്ടെ നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവുകയും പാശ്ചാത്യ ഇന്നലെ ഫ്ലോറോസ്കിയുടെ ഞാൻ വായിച്ചതുപോലെ എ ഫ്രീ എൻകൗണ്ടർ വിത്ത് ദ വെസ്റ്റ് ഇന്നലെ ഞാൻ വായിച്ചത് ഞാൻ വീണ്ടും വായി ആവർത്തിക്കുന്നില്ല ഫ്രീ എൻകൗണ്ടർ വിത്ത് ദ വെസ്റ്റ് ഫ്ലോറോസ്കി ജോർജ് ഫ്ലോറോസ്കി ആവശ്യപ്പെടുന്നില്ല ഫ്രീ എൻകൗണ്ടർ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ഒരു സ്വത്വബോധം വേണം ഐഡൻറ്റിറ്റി കോൺഷ്യസ്നസ് വേണം ആ സ്വത്വബോധം ഉണ്ടാകുമ്പോഴേ ഫ്രീ എൻകൗണ്ടർ ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ ഫ്രീ എൻകൗണ്ടർ അല്ല നമ്മൾ നമ്മളൊരുമാതിരി ആശ്രയിച്ച് അവിടുന്ന് അങ്ങോട്ട് കിട്ടുന്നത് ഇങ്ങോട്ട് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കും ആ സ്വത്വബോധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ കൺവിക്ഷൻസ് അനുസരിച്ച് ഇവിടെ ഈ സംവിധാനങ്ങൾ ഉണ്ടാകണം അതിനുശേഷം ഒരു സ്വത്വബോധത്തോടു കൂടെ ഒരു ഐഡൻറ്റിറ്റി കൂടെ നമുക്ക് ഈ പാശ്ചാത്യ ലോകത്തേക്ക് നോക്കുകയും അവിടെ നിന്ന് നല്ലതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല സ്വീകരിക്കുന്നതിനപ്പേ നമുക്കൊന്നുമില്ലാതെ എല്ലാം ഇങ്ങോട്ട് കിട്ടണമെന്ന് പറയുന്ന ഒരു രീതി വരും വരാതിരിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് ഏതായാലും വലിയ 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 സന്തോഷം വലിയ നന്ദിയും അഭിനന്ദ തിരുവേനയോടും എല്ലാവരോടും അറിയിക്കുന്നു എനിക്ക് ഇത് ഒരു വലിയ വേദി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എനിക്ക് എല്ലാവരോടും ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഉള്ളൊരു വേദി ഞാൻ ദീർഘകാലം മാറി നിന്നത് കൊണ്ട് ഉണ്ടായ പ്രശ്നം ഇന്നലത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഞാനതിൽ നിന്ന് പഠിച്ചു അതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എല്ലാ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ചോദ്യങ്ങൾ മോഡറേറ്റ് രു കുറച്ച് സമയം ഇതിനോട് ചേർന്ന് ചർച്ച ചെയ്യാനായിട്ട് സമയമുണ്ട് അപ്പോൾ ഈ ഒന്നി പിതാക്കന്മാർ എൻ്റെ മനസ്സറിഞ്ഞിട്ടാന്ന് തോന്നുന്നു മുന്നോട്ട് വരുന്നുണ്ട് മുന്നോട്ട് തിരുവേനിമാരും കൂടി ഇരിക്കുകയാണെങ്കിൽ സ്റ്റേജിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായി അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിൽ ഒന്നിച്ച് ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് കഴിയും രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഷാർപ്പ്നെസ്സിന് വേണ്ടി രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയുന്നു ഒന്ന് നമ്മളെ സുറിയാനി സഭ എന്ന് വിളിക്കുന്നത് നമ്മളിപ്പോഴത്തെ പാശ്ചാത്യ അന്ത്യോക്യ അത് പറയാ അത് ഒരു വാക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ബാക്കി ചർച്ച ചെയ്യാം ഈ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഒരു വെസ്റ്റേൺ ഫോമും ഉണ്ട് ഒരു ഈസ്റ്റേൺ ഫോമുണ്ട് അതിൻ്റെ വെസ്റ്റേൺ ഫോമാണ് റോമിനകത്ത് ഉണ്ടായിരുന്ന അന്ത്യോക്കിയയും റോമിനകത്ത് അന്റിയോക്കിയയുടെ കിഴക്കൻ പ്രൊവിൻസസും അതെൻ്റെ വെസ്റ്റേൺ ഫോമാണ് അവിടുത്തെ പാട്രിമണി സെയിൻറ്റ് പീറ്ററാണ് സ്ഥാപിച്ച ഒരു സഭയും എൻ്റെ പാട്രിമണി എന്നാൽ ഇതേ എന്താ പറയുക എത്തിനിസിറ്റിയുള്ള ആളുകൾ റോമിന് പുറത്ത് കിഴക്കൻ രാജ്യങ്ങളിലുണ്ട് ഇതിപ്പോൾ ഉദാഹരണത്തിന് ആൻഡിയോക്കും എഡേസയും തമ്മിൽ ഏരിയൽ ഡിസ്റ്റൻസ് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അല്ലെ ഇരുന്നൂറ് കിലോമീറ്ററേ ഉള്ളൂ ആ ഭാഗത്ത് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം ഇതൊരേ ആളുകളാണ് എന്നാൽ ഇത് രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്ന ലാഹോർ ഒക്കെ പോലെയുള്ളൊരു സാഹചര്യം എടുത്തു അപ്പം രണ്ടിടത്തും അവരുടെ പൊളിറ്റിക്കൽ സെനാറിയോയിൽ വിവിധ രീതിയിലാണ് ലാംഗ്വേജും എല്ലാം വിവിധ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ ജനത ഒന്നാണ് രണ്ടും നോൺ കാൽസിഡോണിയൻ തിയോളജി ഉള്ളവരാണ് പിതാക്കന്മാർ ഒന്നാണ് ലിറ്ററിക്കൽ ലാംഗ്വേജ് സെറിയക്കാണ് അതിൻ്റെ ഡയലക്റ്റ് വിവിധ ഡയലക്റ്റുകളുണ്ട് അപ്പോൾ എവിടെയൊക്കെ ഇതിൽ ഏതെങ്കിലും ഒരു സഭയ്ക്ക് ഈ രണ്ട് സഭകളും ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള സഭകളുമാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ എഡേസ് മുതൽ ക്രിസ്ത്യാനിറ്റി പ്രസംഗിക്കപ്പെടുകയും ക്രിസ്ത്യാനിറ്റി അറിയപ്പെടുകയും ചെയ്തത് ഈ പറഞ്ഞ ഒരു തോമസ് പാറ്റിമണിയിലാണ് മർത്തോമാസ് ലികായുടെ ഒരു പാരമ്പര്യത്തിലാണ് നമുക്ക് പിന്നീട് വന്ന ഒരു പ്രശ്നം അവിടെയാണ് കാതോലിക്കേറ്റ് പിന്നീട് മഫ്രിയാനേറ്റ് ഒക്കെ ഈസ്റ്റേൺ ചർച്ചിൽ നിന്നു ഇത് തമ്മിൽ പലപ്പോഴും നല്ല ബന്ധമുണ്ടായിരുന്നു പലപ്പോഴും പരസ്പരം വിഴുങ്ങാനായിട്ട് ഇന്ന് നമുക്കറിയാവല്ലോ ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുങ്ങാൻ നോക്കും അപ്പം അതിൻ്റെ ഇടയിലാണ് കപ്ര തൂത്താ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഇതിനെ കഴിയുന്നത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അധികാര സീമകൾ കയറി ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇത് കേരളത്തിലെ ആധുനികതയിൽ പതിനാറാം നൂറ്റാണ്ടിന് ശേഷമുള്ള കേരളത്തിലെ ഒരു സാഹചര്യത്തിലേക്ക് ഇത് വന്നപ്പോഴത്തേക്കും അന്ത്യോക്യുടേയും കിഴക്കൊക്കെയുടേയും എന്നുള്ളൊരു വാക്ക് ആ കിഴക്കൊക്കെയും നമ്മൾ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിച്ച് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അന്ത്യോക്യ മുതൽ അങ്ങോട്ട് ഓസ്ട്രേലിയ വരെ അന്ത്യോക്യ നിന്ന് കിഴക്കോട്ട് എവിടെയൊക്കെ രാജ്യങ്ങൾ കിടപ്പുണ്ടോ അത് മുഴുവൻ അന്ത്യോക്യ പാത്ര കേസിൻ്റെ അധികാര സീമയിലാണ് അങ്ങനെ ഒരു വിവക്ഷ ഒരു സുനോ ഉണ്ടായിട്ടില്ല ഒന്നാമത് ഇങ്ങനൊരു സാധനം നാഷണൽ സുന്നദോസിൽ ഉണ്ടെന്ന് പറയുന്നത് പറയുന്നതെന്നെ സ്യൂഡോ കാനനാണ് ഇനി അത് ഉണ്ടെന്ന് കൂട്ടിയാൽ തന്നെ അത് അന്ത്യോക്കിയയും റോമിനകത്ത് റോമാ സാമ്രാജ്യത്തിനകത്ത് അന്ത്യോയ്ക്കയുടെ ഈസ്റ്റേൺ പ്രോവിൻസസ് റോമിൻ്റെ ഈസ്റ്റേൺ പ്രോവിൻസസ് അതിൻ്റെ അപ്പുറത്ത് വാർത്തമാസ്നീഹായാൽ സ്ഥാപിതമായൊരു സഭയുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ലാംഗ്വേജ് ഒന്നാണ് ലിറ്റർജി ഒന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും മേടിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സുറിയാനിക്കാർ എന്ന് വിളിക്കപ്പെടുന്ന അന്ത്യോക്ക പാത്ര കേസ് കേരളത്തിൽ വന്നുകൊണ്ടല്ല മറിച്ച് അന്ത്യോഗ്യ പാത്രയ്ക്ക് കേരളത്തിൽ വരാനുണ്ടായ സാഹചര്യം കോപ്റ്റിക് പാർട്ടിയാർക്കോ അർമേനിയൻ പാർട്ടിയാർക്കോ അല്ലെങ്കിൽ ആ സഭകൾ ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ സുറിയാനി സഭയ്ക്ക് ഇടപെടാനുണ്ടായ സാഹചര്യവും കോണ്ടസ്റ്റും ഒരേ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഒരേ ലിറ്ററജി ഉപയോഗിക്കുന്നവരായതുകൊണ്ടാണ് പിന്നെ അതിന് കുറേ തത്ഭവങ്ങളുണ്ടായി നമ്മൾ ടെസ്റ്റുകൾ കൊണ്ടുവന്നു നമ്മുടെ പാമ്പാക്കുടയൊക്കെ അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനും ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങി ഇതൊക്കെ പ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം മുതൽ തുടങ്ങിയ കാര്യങ്ങളാണ് അത് ശരിക്കും ഫ്ലറിഷ് ചെയ്തത് സത്ത ഇരുപതാം നൂറ്റാണ്ടിലേ ഉള്ളൂ പത്തൊമ്പത് ഇരുപതാം നൂറ്റാണ്ടിലൊക്കെ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറേ ആംഗ്ലിക്കൻ എലമെൻസ് കിട്ടി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടി ഇതിനെ ഒന്നും നമുക്ക് മറത്തു പറയാനോ ഇന്നലെ ടി യു തോമസ് അച്ഛൻ ചോദിച്ചമാതിരി നമ്മൾ തിരിച്ചു പോയി കുടുംബം വയ്ക്കാനോ അതല്ല അച്ഛൻ ഉദ്ദേശിച്ചു അതോ അതല്ല അപ്പം അങ്ങനെയൊന്നും നമുക്കൊരു തിരിച്ചുപോക്കും സാധിക്കുകയില്ല അതിൻ്റെ ആവശ്യവുമില്ല എന്നാൽ ഗ്രാജ്വലി ഇവൻച്വലി ഒക്കെ ഇന്നത്തെ സാഹചര്യങ്ങളെ കൂടെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് കൺവേ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇപ്പം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ സജി അച്ഛനും പോളച്ഛനും അടുത്തെടുത്തിരിക്കുന്നു സജിയച്ചൻ്റെ വെള്ളക്കാസക്കും അച്ഛൻ പായത്തിനെ കുറച്ചും കൂടി ഒരു ഇത് നമ്മുടെ ഈസ്റ്റേൺ കാസക്കേട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ പത്രാസുളള ഈ കോട്ട് പോലെ ഇരിക്കുന്ന കാസക്കും പോളച്ചൻ്റെ സാഫ്രോൺ കളറും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോണ്ടസ്റ്റിൽ കുറച്ചുകൂടെ ആളുകൾക്ക് അതിൻ്റെ ഒരു മീനിങ് ഒക്കെ മനസ്സിലാകുന്നത് ഈ ഒരു സാഫ്രോൺ കളറായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ പറഞ്ഞാൽ കാസക്കിൻ്റെ ഒക്കെ നിറംമാറ്റൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു 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 അപ്രോച്ച് എവിടെയൊക്കെ സാധ്യമാണോ അവിടെയൊക്കെ കുറേശ്ശെ കുറേശ്ശെയെങ്കിലും കാരണം ഇത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഇതിൻ്റെ പരിണാമങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കും എന്നാൽ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് അതിനെ സ്റ്റാഗ്നൈസ് ചെയ്ത് അതിനെ ആർക്ക എക്സാമ്പിളാക്കി എടുത്ത് ഇതാണ് സഭ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല എപ്പോഴും ചെയാണ് ഡയനാമിക് ആണ് അത് ഈയൊരു ലൈൻ ഒന്നും മനസ്സിലാക്കണം സുറിയാനി നമ്മൾ സുറിയാനി സഭ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല നമുക്കത് അഭിമാനിക്കാം പക്ഷെ അതെന്നാൽ അന്ത്യോക്യ പാത്ര കൊണ്ടുവന്നതുകൊണ്ടല്ല നമ്മൾ സുറിയാനിക്കാരായത് മറിച്ച് നമ്മൾ മാർത്തോമാസ്ലീഗ് ആയാലും പ്രസംഗിക്കപ്പെട്ടത് മുതൽ ആരമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് അതിനെ സാധ്യതയുള്ളൂ ഇന്നത്തെ മലയാളം അന്ന് ആർക്കും അറിയത്തേയില്ല തമിഴ് പോലും ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ മലയാളം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ പോലും ഇന്നത്തെയും മലയാളം ഇല്ല എഴുത്തച്ഛൻ്റെ കാലം മുതലേ മലയാളത്തിനൊരു ഒരു രൂപമുണ്ടാകുന്നുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് അത് നമ്മുടെ ഇതിലൊന്ന് ഓർക്കണം ഇതാണ് എനിക്കൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത് ചോദ്യങ്ങൾ എഴുതിയിട്ടുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം പിതാക്കന്മാർക്ക് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് പറയാം നൗ നൗഇസ് ദ ടൈം ഫോർ ഡിസ്കഷൻ ഫോറം ബഹുമാനപ്പെട്ട ജോസ് എച്ഛൻ്റെ ക്ലാസ് ഞാൻ പുറകിലിരുന്നു കൊണ്ട് അറ്റൻഡ് ചെയ്യായിരുന്നു പറഞ്ഞ കാര്യങ്ങളോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഒന്നാമതായി ഉറപ്പിക്കാനായിട്ടുള്ളത് നമ്മുടെ സഭയുടെ ആർക്കിടെക്ചറിനെ സംബന്ധിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പഠനം നടത്തി സുനോ ദോസിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി സുനോ ദോസ് അത് അംഗീകരിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഗ്രീവോറിയോ ശ്രീമേനയും കെ എം ജോർജനും തുടങ്ങിയിട്ടുള്ള ആളുകൾ എഴുതിയ ആർട്ടുകളൊക്കെയും കളക്ട് ചെയ്ത് ഒരു പുസ്തകം തന്നെ ഞാൻ പബ്ലിഷ് ചെയ്തു എം ഒ സി പബ്ലിഷ് ചെയ്യാണ് നസറാണി ദേവാലയ വാസ്തുവിദ്യ ആറന്മുളയിലെ വാസ്തുവര വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ഈ പുസ്തകം ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് എനിക്കറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വാസ്തു ഉണ്ടാകണം എന്നും വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം മിക്കവാറും പള്ളികൾ പുതുക്കിപ്പണി ഉണ്ടായി അവിടെ എല്ലാം ഒരു ഓർത്തഡോക്സ് ലുക്ക് ആ പള്ളിക്ക് ഇട്ടതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള അഭിമാനപൂർവ്വം ഓർപ്പിക്കുകയാണ് ഇന്ന് അച്ഛൻ പറഞ്ഞല്ലോ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് ഈ ഗോതിക്ക് ആർക്കിടെക്ചറൊക്കെ ഇവിടെ വന്നത് നൂറ് ശതമാനം ശരിയാണ് അതിനുമുമ്പുണ്ടായിരുന്ന കുറേ പള്ളികൾ നമുക്കുണ്ടായിരുന്നു അച്ഛൻ മുളതിരുത്തി പള്ളിയുടെ കഥയൊക്കെ പറഞ്ഞെങ്കിലും അതിൽ കൂടുതൽ പഴക്കമുള്ളൊരു പള്ളി എൻ്റെ ഭദ്രാസന ഉണ്ട് ചെങ്ങന്നൂർ പഴയ പള്ളി തിരുവിതാംകൂർ രാജാക്കന്മാർ ചെങ്ങന്നൂർ മഹാദേവ് നിർമ്മിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന അതേ ആശാരിമാരെ വിട്ടു എന്നാണ് ചെങ്ങന്നൂർ പഴയ സുറിയാനിപ്പള്ളിയും പണിയിപ്പിച്ചെന്നുള്ള അറിയാം അതിൻ്റെ ആദ്യത്തെ ആർക്കിടെക്ചർ നോക്കുന്ന അവസരത്തിൽ അതിനൊരു ത്രോണസുണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അകത്തെ വലിയ ത്രോണോസിൻ്റെ അപ്പുറത്തേപ്പിലാണ് എണ്ണം പണിപ്പിക്കുന്നത് അത് മാർത്തോമക്കാർക്കും നമുക്ക് വേണ്ടി രണ്ടുപേർക്കും കൂടി കോടതി വിധി മൂലം കിട്ടിയപ്പോൾ നമ്മുടേതാണെന്ന് വരുത്തിയൊക്കെ നമ്മുടെ പിതാക്കന്മാരെ ഉണ്ടാക്കി വെച്ച് രണ്ട് ത്രോണോസാണ് പള്ളി പണിയിപ്പിച്ച അവസരത്തിൽ ഒരു ത്രോണോസ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ അടുത്ത കാലത്തെയായിട്ട് പണിയിപ്പിക്കുന്ന പള്ളികൾക്കെല്ലാം ഒരു ത്രോണോസ് ഞാൻ നിർബന്ധി നിർബന്ധിക്കുകയുള്ളൂ ഇപ്പോൾ പാണ്ടനാട് പള്ളി പണിച്ച് കൊണ്ടിരിക്കുകയാണ് പുല്ലാട് പള്ളി കൂതാശീതഴിഞ്ഞു ഓതറ ദേശ പിന്നെ ഞാൻ പണി ആരംഭിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഞായറാഴ്ച ഞാനതിൻ്റെ പണി തുടങ്ങിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അവിടെയും ഒരു ത്രോണോസേ ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നമ്മുടെ പഴയ പാരമ്പര്യത്തിലൂടെ സഭ തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അച്ഛന് ദേറാ പ്രസാദത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അബുദാബിയിലെ വികാരിയായിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ ചെങ്ങമനാട് ആശ്രമത്തിലെ രണ്ടു പേര് കോപ്റ്റിക് സഭയുടെ ഏതോ ഒരു മണലാരണത്തിൽ കുറച്ച് നാൾ ചെലവഴിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ എൻ്റെ ഗസ്റ്റായിട്ട് അബുദ്ധിപ്പള്ളിയിൽ താമസിച്ചപ്പോൾ അവരിൽ നിന്ന് പല കാര്യങ്ങളും കേൾക്കാനായിട്ട് എനിക്കിടയായി അന്നു മുതലാണ് തിയോളജി പഠിക്കുന്ന സമയത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇവരുടെ നേരിട്ടുള്ള അനുഭവങ്ങൾ എന്നെ ഞാനുമായിട്ട് പങ്കുവെച്ച അവസരത്തിലാണ് കോപ്റ്റിക് സഭയുടെ കീഴിലുള്ള മൊണാസ്റ്റിക് ഓർഡേഴ്സിനെ കുറിച്ച് എനിക്ക് വ്യക്തമായൊരു ധാരണ കിട്ടിയത് അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഞാൻ കോപ്റ്റിക് പാത്രീസ് പോപ്പ് ഷിനുഡുമായി അമേരിക്കയിൽ വെച്ച് കണ്ട അവസരത്തിൽ മക്കാറി തിരുവേനി പോകേണ്ട ഒരു പ്രോഗ്രാമിൽ തിരുമേനി എന്നെ ഡയറക്റ്റ് ചെയ്ത് ആയിരുന്നു അവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടു അന്ന് തുടങ്ങിയ ഒരു ബന്ധം അദ്ദേഹം കാലം ചെയ്യുന്നവരെ ഞാൻ പുലർത്തിയിരുന്നു പറയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ സഭയിലെ ചില വൈദികരെ നിങ്ങളുടെ മൊണ്ാസ്ട്രയിൽ വന്ന് താമസിക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിച്ചു മോസ്റ്റ് വെൽക്കം എന്നായിരുന്നു അദ്ദേഹം എന്നോട് അവധി അമേരിക്കയിൽ വെച്ച് പറയുകയുണ്ടായത് അപ്പം നമ്മുടെ കുറേ വൈദികരെ ശരി അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള മൊണാസ്ട്രി മൂമെൻ്റ് എന്ന് പറയുന്നത് വെസ്റ്റേണാണ് നമ്മുടെ പത്തനാപുരത്തെ ദീപനാശുരി മേനി ഓക്സ്ഫോർഡിൽ പഠിച്ച അവസരത്തിലാണ് ഈ കവളി ഫാദേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെടാനിടയായത് അദ്ദേഹം അതിൻ്റെ ഒരു ചോട് പിടിച്ചാണ് ഭദ്രാപുരം ആശ്രമം തുടങ്ങിയത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുള്ള ഒരു സമൂഹം ഉണ്ടായി കാണുമെന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനതിനെ കുറിച്ച് വളരെ ചിന്തിക്കുകയും പന്ത്രണ്ട് പേരെയൊക്കെ ട്രെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ലക്ഷറിയിലാണ് അവരുടെ കൂടുതൽ ജീവിതത്തിൽ താല്പര്യം കൊണ്ട് ഞാൻ അവരെയൊക്കെ ഉപേക്ഷിച്ചു കുറേ പേര് നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകൾ വന്നു കഴിഞ്ഞിരുന്നാൽ അവരെ ഇവിടെയൊക്കെ വിട്ട് ട്രെയിൻ ചെയ്യിച്ച് നമ്മുടേതായിട്ടുള്ളൊരു ശൈലി സഭയിൽ കാണണം എന്ന് വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അച്ഛൻ പറഞ്ഞ എല്ലാ ആശയത്തോടും നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകണം എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർപ്പിക്കട്ടെ വിദേശ രാജ്യങ്ങളൊക്കെയും അർമീനിയൻ സഭയും കോപ്റ്റിക് സഭയും എത്തീപ്യൻ സഭയൊക്കെയും സഭയുടെ പ്രതിനിധിയായിട്ട് ഞാൻ കഴിഞ്ഞ ഒരു ഒരഞ്ചാറ് വർഷത്തിനകം സന്ദർശിച്ചിട്ടുണ്ട് നമ്മുടെ സഹോദരി സഭകളാണെന്നുണ്ടെങ്കിലും അവരുടെ പള്ളികളുടെ ആർക്കിടെക്ചർ പ്രത്യേകത അവരുടെ വസ്ത്രധാരണം എന്ന് പറയുന്ന ഒരു പ്രത്യേകത പക്ഷേ വിശ്വാസത്തിലൊന്നു തന്നെ അതത് രാജ്യത്തെ ക്രൈസ്തവ വിശ്വാസം പ്രചരിച്ച അവസരത്തിൽ അവരോടെ ആ കൾച്ചറോട് ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഈ സഭകളവിടെ വളർന്നത് ഇന്ത്യയിലെ സഭ ഇന്ത്യൻ കൾച്ചറ് സ്വീകരിച്ച് വളരണമെന്ന് ശക്തമായിട്ട് വാദിക്കുകയും അതിനു നിൽക്കുന്ന ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇവിടെ പരാമർശിക്കുക മാത്രമേ ചെയ്തുള്ളൂ ഞാൻ ഈ കഴിഞ്ഞ ഡിസംബർ പതിനാല് പതിനേഴാം തീയതി ഗാന്ധിനഗറിൽ വന്ന് നരേന്ദ്രമോദിയെ കണ്ട അവസരത്തിൽ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഇന്നലെ ഞാൻ വിട്ടുപോയ കാര്യം കത്തോലിക്ക ബിഷപ്പ് ഇരുന്നുണ്ട് അത് പറയാൻ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ പല സഭകളുണ്ടെങ്കിലും ഇന്ത്യൻ സംസ്കാരം ഏറ്റവും കൂടുതൽ സ്വീകരിച്ചുള്ള സഭ എൻ്റെ സഭയാണ് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ വേറെ ചിലർക്കൊക്കെ ഉണ്ട് എങ്കിലും അവരുടെ സഭയുടെ തലവൻ ഒരു വിദേശിയാണ് ഞാൻ ഇദ്ദേഹം അദ്ദേഹം കത്തോലിക്ക ബിഷപ്പ് ഇരുന്നുണ്ട് അത് പറയാൻ ഞങ്ങളെ സംബന്ധിച്ച് ഈ മണ്ണിൽ ജനിച്ചു വിടുന്ന ഒരാൾ നേതൃത്വം നൽകുന്ന സഭ ഇന്ത്യൻ സംസ്കാരം ഏറ്റവും കൂടുതൽ സ്വീകരിച്ചൊരു സഭ എൻ്റെ സഭയായതുകൊണ്ട് ഞങ്ങളാണ് ഇവിടുത്തെ ദേശീയ സഭയെന്ന് നരേന്ദ്രമോദിയോട് മുഖത്ത് നോക്കി പറഞ്ഞവരാണ് ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകമാണ് ദീസ് ഈസ് എ പീസ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ ടു മീ ഇതിൻ്റെ ചോട് പിടിച്ച് മലങ്കര ഓർത്തഡോക്സ് സുരിയാനി സഭ ഇന്ത്യയിൽ വളർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ആ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ രാവിലെ വന്ന സമയത്ത് ഡ്രസ് കോഡിനെ കുറിച്ച് ഒരു ചർച്ചകളൊക്കെ നടന്നു ഇവിടെ ഒരു അച്ഛനോട് കണ്ടല്ലോ ഇതാദ്യം ഡിസൈൻ ചെയ്തത് ഞാനാണ് കാര്യം കേരളത്തിന് പുറത്തുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസിന് അനുയോജ്യമായ രീതിയിൽ ഒരു വൈദികനെ കണ്ടാൽ വൈദികനാണെന്ന് അറിയുകയും ചെയ്യണം അതിനുവേണ്ടി ഞാൻ ഡിസൈൻ ചെയ്ത ഒന്നാണ് ഈ നെഹ്റു ജാക്കറ്റ് എന്നെ പണ്ട് കണ്ടിട്ടുള്ള പ്രായമാണ് തിരുവനന്ത ഇട്ടൊക്കെ ഇതുവരെ കറുപ്പ് ഉള്ളൂ ഞാൻ കറുത്ത് മാത്രമേ ഇടത്തുള്ളായിരിക്കും തമാശ പറയും കറുത്തുപായത്തിൻ്റെ ഒരു ഭാഗം ഉള്ളതുകൊണ്ടു വേണേൽ ഒരു കൂതാശയം വേണേ നടത്താമെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു ഇങ്ങനെയുള്ളൊരു ഡ്രസ്സ് കോഡ് നമുക്ക് ആവശ്യമാണ് നമുക്ക് വൈദ്യൊരു മാലയൊക്കെ ധരിച്ചുകൊണ്ടുകൊണ്ട് നോർത്ത് ഇന്ത്യ നടത്തുകയുള്ളൂ ഒരു തെറ്റുമില്ലെന്ന് ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ബ്രേയാണ് ഇവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ചെസ്റ്റ് കവടക്കെ ആകാനായിട്ടുള്ള ഏറ്റവും നല്ലത് ഈ നെഹ്റു ജാക്കറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം നമുക്ക് ഒരു ഐഡൻറ്റിറ്റി എല്ലാ മേഖലയിലും ഉണ്ടായി കാണണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിനു വേണ്ടി ഉറച്ച നിലപാടെടുത്തുള്ള ഒരാളാണ് ആ ഒരു ചിന്ത എല്ലാവരും വേണ്ടി പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ അഭിപ്രായങ്ങളോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയും ചെയ്യുന്നു ഇടയ്ക്ക് പിതാക്കന്മാർ ഒരു കാര്യം കൂടെ ഇവിടെ ഫ്ലോറിൽ ഫ്ലോറിനിന്ന് വന്നൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് പിതാക്കന്മാർ ആരെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ നല്ലതാണ് ഈ മാലയൊക്കെ കിട്ടിയപ്പം ഒരു ചോദ്യം വന്നു ഇത് വെള്ളക്കുപ്പായത്തിൻ്റെ കൂടെ ഇടാമെന്ന് പറഞ്ഞു കറുത്ത കുപ്പായത്തിൻ്റെ കൂടെ ഇടാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കാപ്പായിട്ട് കുർബാന ചൊല്ലുമ്പോഴേ മാല ഉപയോഗിക്കാവോ എന്ന് ചോദിച്ചു എൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വൈദികർക്ക് കൊടുക്കുന്ന സ്ഥാനങ്ങളിൽ വൈദിക പട്ടംകുടയുടെ പട്ടംകുട ക്രമത്തിൽ നോക്കിയാൽ ആ പട്ടംകുട ക്രമത്തിൽ വൈദികന് കൊടുക്കുന്ന സ്ഥാനങ്ങളിൽ കുരിശുമാല ഉണ്ട് പുസ്തകത്തിൽ പുസ്തകത്തിക്കെടുപ്പുണ്ട് നമുക്കത് ഇങ്ങനെ ഇല്ലാതെ ആയിപ്പോയതാണ് അതുകൊണ്ട് വൈദികന് ഇടുന്നതിൽ ഒരു തെറ്റുമില്ല രണ്ടും മൂന്നും ഒന്നും കയറി ഇടരുത് അതുപോലെ സിമ്പിളായിട്ടുള്ളത് ഇടാവുള്ളൂ അതുപോലെ പെൻറ്റു വൈദികന് ഉപയോഗിക്കുകയല്ല അത് പിതാക്കന്മാരെ ഉപയോഗിക്കുകയുള്ളൂ ഈ പതക്കം മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ഐക്കൺ പക്ഷെ മറ്റതിടുന്നതിനകത്ത് തെറ്റൊന്നുമില്ല എന്നാൽ കുർബാനയിൽ ഇത് ഉപയോഗിക്കാവോ ഇതൊക്കെ അതതും എത്ര ചോദിച്ചിട്ട് ചെയ്താലേ വിമർശനം കുറഞ്ഞിരിക്കും അതുമാത്ര എനിക്ക് പറയാനുള്ളത് പതക്കം ബിഷപ്സിനെ ഉള്ളൂ കൊറപ്പ്സ്കോപ്പ് ഉൾപ്പെടെ ആ ഏ ബിഷപ്പിനെയും ബിഷപ്പിനെയും അച്ഛനെയും തമ്മിൽ തിരിച്ചറിയുന്നത് തന്നെ അച്ഛനെ കുരിശുമാലെയും ബിഷപ്പിനെ ആക്ച്വലി ഇത് ഇട്ടാലേ ഞങ്ങൾ അച്ഛനേ ആകുന്നുള്ളൂ ഇപ്പം ഓർത്തോ സമയം മാത്രമേ ഇത് മെത്രാണെന്ന് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ ഇത് അച്ഛനാണെന്നേ തിരിച്ചറിയത്തുള്ളൂ ഈ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഐക്കൺ പൻഡിട്ടിട്ട് കഴിഞ്ഞാലേ ബിഷപ്പാന്നുള്ള അതിനൊരു കാരണമുണ്ട് കിട്ടുമ്പോൾ പറയാം എനിക്കറിയാവുന്ന ത്രിയക ദൈവദിന അഭി പിതാക്കന്മാരെ വന്ന വൈദിക ശ്രേഷ്ഠരെ നമ്മുടെ പരിശുദ്ധ ബാബതിരുമേനി ഹോസ്പിറ്റലാണെന്ന് അറിയാമല്ലോ തിരുമേനിടെ അല്പസമയം മുമ്പ് സംസാരിച്ചു തിരുമേനി കോൺഫറൻസിനെ കുറിച്ച് വിശദമായിട്ട് ചോദിച്ചു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും ബാബ തിരുമേനിക്ക് സമർപ്പിച്ചു നമ്മുടെ സീനിയർ മദ പൊരുത്തന്മാരിൽ ഒരാളായ ക്ലീമിസ് തിരുമേനെ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് ക്രമ റെഡിയാവുക പരുമല ഹോസ്പിറ്റലിലുണ്ട് രണ്ടുപേരും തിരുമേനിക്കും നമ്മുടെ ആശംസകളും പ്രാർത്ഥനകളും സമർപ്പിച്ചു തിരുമേനിയും കോൺഫറൻസിനെ കുറിച്ച് അന്വേഷിച്ചു ആ കാര്യം അറിയിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥന ആ പിതാക്കന്മാർക്ക് വേണ്ടി ഉണ്ടായിരിക്കണം എന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ വൈദിക കോൺഫറൻസ് ആയാലും സഭയിലെ ഏത് കോൺഫറൻസ് ആയാലും ഇതുവരെ നടക്കാത്ത ഒരു വലിയ സംഗതിയാണ് ജോസി അച്ഛനില് കൂടി കേൾക്കാനിടയായത് ഒരു മെയിൻ തീം പ്രസൻ്റ് ചെയ്യുമ്പം സന്യാസ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രം മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എക്സെപ്റ്റ് സന്യാസ പ്രസ്ഥാനത്തിൻ്റെ മീനിങ്ങുകളിൽ ഇതിലേക്ക് അച്ഛനെ ക്ഷണിച്ച തിരുമേനിയോടും ഇവിടെ കടന്നു വന്ന് ഇത് വളരെ തന്മയത്തെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച അച്ഛനോടും നമുക്കെല്ലാവർക്കും വളരെയധികം കിടപ്പാടുണ്ട് വ്യക്തിപരമായി എനിക്ക് വലിയ ആവേശം തോന്നിയ ഒരവസരമാണ് അച്ഛൻ പറഞ്ഞ ഓരോ വാക്കിനോടും ചേർന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട് സമയത്തിൻ്റെ പരിമിതി എനിക്ക് നന്നായിട്ട് അറിയാം രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞ ഇന്ത്യയിലെ മലങ്കരസഭയിൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള സന്യാസ പ്രസ്ഥാനമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഞാൻ എൻ്റെ ഒരു ആക്സിഡൻ്റ് എൺപത്തഞ്ചിൽ സംഭവിച്ചു കഴിഞ്ഞ് ഒരു കൊല്ലത്തേക്ക് ഒരു ചേഞ്ചിന് വേണ്ടി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അന്നത്തെ പ്രസിഡൻ്റ് കൂടിയായ തേ ഫല എന്നെ ഇംഗ്ലണ്ട് വിട്ടു അതിനുമുമ്പ് തന്നെ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് അത് അത് ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ മനസ്സിൽ തോന്നിയതാണ് സന്യാസി പ്രസ്ഥാനം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പല മൊണാസ്ട്രീസിലും പോകാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടി ഞാനത് വിശദീകരിക്കുന്നില്ല അപ്പോൾ മനസ്സിലായ ഒരു സംഗതിയാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സഭയുടെ ഒരു സ്ട്രക്ചറിൽ ഇത് അംഗീകരിക്കാനായിട്ട് പ്രത്യേകിച്ചും സന്യാസ പ്രസ്ഥാനത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് വളരെ പ്രയാസമാണ് അതുകൊണ്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ചിന്തയാണ് ജോസിയച്ചൻ ഇവിടെ അവതരിപ്പിച്ചത് നമ്മുടെ സന്യാസ പ്രസ്ഥാനത്തെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കറിയാമായിരുന്ന അവർക്ക് അനുഭവിക്കാൻ സാധിച്ചത് തിരുവേനിപ്പം പറഞ്ഞ പോലെ ഓക്സ്ഫോർഡിൽ പോയപ്പോൾ കൗളി ഫാദേഴ്സിനെ കണ്ടു വളരെ തന്മയത്വമുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി ഉള്ള ഒരു അംഗമാണ് അത് കണ്ടപ്പം അത് ആഗ്രഹിച്ച് വളരെ താല്പര്യത്തോടെ അത് ചെയ്തു ഓരോ സന്യാസ പ്രസ്ഥാനവും വളർന്നിട്ടുള്ളത് അങ്ങനത്തെ ഒരു പശ്ചാത്തലതല പക്ഷേ മറ്റൊരു തലമെന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കണം നമുക്ക് ആഗോളതലത്തിൽ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെടാനിടയാണ് അത് വേൾഡ് കൗൺസിൽ കൂടിയാണ് അഖില ലോക സഭാ കൗൺസിലിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ കോൺഫറൻസ് ഡൽഹി വെച്ച് നടക്കുമ്പോൾ തേഫുല സിരിമേനി കാലം ചെയ്ത ഡോക്ടർ ഫിലിപ്പോസ് മാ തേഫുലസ് സെറിമേനി വളരെയധികം ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തു